എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അതിലൊന്ന്, ഏപ്രിൽ മാസത്തെ റേഷൻ അരിയുടെ തോത്, അതായത് പച്ചരി, മട്ടരി, പുഴുങ്ങലരി ഇവ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ വിഷു ചന്തകൾ തുടങ്ങാൻ ഹൈക്കോടതി അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുണ്ട്. റേഷൻ മസ്റ്ററിങ്ങിനെ കുറിച്ച് പറയാം. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഈ മാസം 8-ാം തീയതി മുതലാണ് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും, എത്രയാണ് വിഹിതങ്ങൾ എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചിരുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന അരിയുടെ തോത് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓരോ കാർഡിനും ഓരോ ഇനത്തിലുള്ള അരിയാണ് ലഭിക്കുന്നത്. അതിൻ്റെ ഒരു തോത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പല താലൂക്കുകളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം, അതും പറയാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിൻ്റെ കാര്യമാണ്. AAY മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് രണ്ട് തരത്തിലാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ താലൂക്കുകളിൽ ലഭിക്കുക. ഒരു വിഭാഗം ആളുകൾക്ക് 30 കിലോ തന്നെ പുഴുങ്ങലരിയാണ് ഈ മാസം ലഭിക്കുക. ആകെ 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക. മൊത്തം ലഭിക്കുന്ന അരിയിൽ 30 കിലോ അരിയും പുഴുങ്ങലരിയായിട്ടായിരിക്കും കൂടുതൽ താലൂക്കുകളിൽ ലഭിക്കുക. AAY വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാർഡുകൾക്കാണ് ഇങ്ങനെ ലഭിക്കുക. വിവിധ താലൂക്കുകളിൽ അങ്ങനെയായിരിക്കും. ഇനി വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടാത്ത കാർഡാണ് മഞ്ഞക്കാർഡാണ് എങ്കിൽ അത് നമുക്കറിയില്ല. നിങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കടയിൽ വിളിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം ഏത് രീതിയിലാണ് ഇനി പറയുന്ന രണ്ട് രീതിയിൽ. ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് അരി ലഭിക്കുക. 20 കിലോ അരി ആയിരിക്കും മഞ്ഞ റേഷൻ കാർഡിന് പുഴുങ്ങലരിയായിട്ട് ലഭിക്കുക. അതായത് ഈ വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടാത്തതാണ് എങ്കിൽ 20 കിലോ അരി ആയിരിക്കും മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുക. ബാക്കി 30-ൽ 3 കിലോ മട്ടരിയും 7 കിലോ പച്ചരിയും ലഭിക്കും. ഇങ്ങനെയാണ് മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുക. പിന്നെ 3 കിലോ ഗോതമ്പ്, 2 പാക്കറ്റ് ആട്ട, അത് ഇതിൽ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മട്ടരി, പുഴുങ്ങലരി, പച്ചരി അത് എങ്ങനെയാണ് അതിൻ്റെ തോത് എന്നാണ് പറയുന്നത്. പിന്നെ NPI ബ്രൗൺ റേഷൻ കാർഡ് സ്ഥാപനം റേഷൻ കാർഡുകൾക്കാണ്. കന്യാസ്ത്രീ മഠങ്ങൾ, ആശ്രമങ്ങൾ പോലുള്ള സ്ഥാപനങ്ങൾക്കുള്ള റേഷൻ കാർഡാണ്. അതിൽ കേവലം 2 കിലോ അരി മാത്രമാണുള്ളത്. ഒരംഗം മാത്രമാണ് ആ കാർഡിൽ ഉണ്ടാകുക. അവർക്ക് ഈ 2 കിലോ അരിയും പുഴുങ്ങലരിയാണ് ഈ മാസം ലഭിക്കുന്നത്. ഇനി സംസ്ഥാനത്തുള്ള മുൻഗണനാ വിഭാഗം കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്ന അരി, ആകെ 4 കിലോ അരിയാണ് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും ലഭിക്കുക. അതിൽ 2 കിലോ പുഴുങ്ങലരിയും 2 കിലോ പച്ചരിയായിരിക്കും. മട്ടരി ഈ പ്രാവശ്യം ഈ മാസം പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഇല്ല. അതുപോലെ പൊതുവിഭാഗം സബ്സിഡി കാർഡായ നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആകെ ലഭിക്കുന്ന ഓരോ വ്യക്തിക്കും ആകെ ലഭിക്കുന്ന 2 കിലോ അരിയിൽ 2 കിലോ അരിയും പുഴുങ്ങലരിയാണ്. അതാണ് അവർക്കും സാധാരണ ലഭിക്കുന്ന അരിയിൽ പച്ചരിയില്ല. നീല റേഷൻ കാർഡിന് സ്പെഷ്യലായും കൊണ്ട് 4 കിലോ അരി കിട്ടുന്നുണ്ട്. അതിൽ 3 കിലോ പച്ചരിയാണ് സ്പെഷ്യലിൽ, 1 കിലോ പുഴുങ്ങലരിയുമാണ്. മട്ടരി നീല റേഷൻ കാർഡിന് ഇല്ല. ഇനി പൊതുവിഭാഗം NPNS നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആകെ 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. ഇതിൽ 2 കിലോ പുഴുങ്ങലരിയും 3 കിലോ പച്ചരിയുമായിരിക്കും ലഭിക്കുക. ഈ ഒരു രൂപത്തിലാണ് ഈ റേഷൻ അരികൾ ലഭിക്കുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ബാക്കിയുള്ള എല്ലാ വിഹിതങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞതാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡിനാണ് ആട്ടയുള്ളത്. പിങ്ക് റേഷൻ കാർഡിന് 9 രൂപ, മഞ്ഞ റേഷൻ കാർഡിന് 7 രൂപ അങ്ങനെയാണ് ലഭിക്കുന്നത്. ബാക്കി ആർക്കും ആട്ടയില്ല. പിന്നെ മണ്ണെണ്ണയാണ്. വൈദ്യുതീകരിച്ച വീടാണ് എങ്കിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിനാണ് മണ്ണെണ്ണയുള്ളത്. 3 മാസത്തെ കാലയളവാണ്. ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ കാലയളവിൽ മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും 1.5 ലിറ്റർ പിങ്ക് റേഷൻ കാർഡിനുമാണ് ലഭിക്കുന്നത്. ഇതുകൂടാതെ വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഈ കാലയളവിൽ 6 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് റേഷൻ വിതരണത്തിൻ്റെ കാര്യങ്ങൾ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകളും വിധികളുമാണ്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് വിഷു ചന്തകൾ തുടങ്ങാൻ കൺസ്യൂമർ ഫെഡ് തീരുമാനിച്ചിരുന്നു. സർവീസ് സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ്, സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിലൂടെയും വിഷു ചന്ത ഒരുക്കാനായിരുന്നു സഹകരണ വകുപ്പ് ലക്ഷ്യമിട്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൻ്റെ അനുമതി നിഷേധിക്കുകയും തുടർന്ന് ഈ ഇത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ വ്യക്തമാക്കിയിരുന്നു.
ഇതിനു പുറമെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരുന്നു. ചന്ത തുടങ്ങാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവും വന്നിരുന്നത്. എന്തായാലും ഇന്നലെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. അതായത് കൺസ്യൂമർ ഫെഡിന് ഈ വിഷു ചന്തകൾ ഒരുക്കാം, അത് തുടങ്ങാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് തുടങ്ങുകയാണ്. 13 സബ്സിഡി സാധനങ്ങൾ ചന്തകളിൽ ലഭിക്കും. ഇതുകൂടാതെ വിവിധ പച്ചക്കറികൾ, മിൽമ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു ഭക്ഷ്യ വസ്തുക്കളും ലഭിക്കും. ശബരി ഉൽപ്പന്നങ്ങൾ വില കുറവിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ലഭിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടൊരു കൗണ്ടർ തുറക്കും. അതിനു പുറമെ എല്ലാ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകൾ പോലെയുള്ള കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളുണ്ട്. അവിടങ്ങളിൽ നിന്നും ഈ ഒരു ചന്തയിൽ നിന്നുള്ള സാധനങ്ങൾ, മിനിമം സബ്സിഡി സാധനങ്ങളെങ്കിലും ലഭിക്കുന്നതാണ്. അപ്പം ആ ഒരു കാര്യമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഇങ്ങനെ നടത്തുകയാണ് എങ്കിലും ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ആരും ഉപയോഗിക്കരുത് എന്ന് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. ജനങ്ങളുടെ ജീവിത പ്രശ്നത്തിനാണ് ഏറ്റവും മുൻതൂക്കം നൽകേണ്ടത്. അത് തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് മാറ്റി നിർത്താനാകില്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് തുടങ്ങുകയാണ്. മറ്റൊന്ന്, മസ്റ്ററിങ്ങിൻ്റെ കാര്യം പല ആളുകളും കമൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം ഏപ്രിൽ മാസത്തെ റേഷൻ മുടങ്ങും എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണമാണ് നടക്കുന്നത്. റേഷൻ ഈ മാസം എന്തായാലും മുടങ്ങിയിട്ടില്ല. അപ്പോൾ മസ്റ്ററിങ് ഉടൻ തുടങ്ങും എന്നാണ് നമുക്ക് ഭക്ഷ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ. അത് തുടങ്ങുന്ന സമയത്ത് കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്. അതുകൊണ്ട് ഈ ഏപ്രിൽ മാസം തുടങ്ങുകയാണെങ്കിൽ തന്നെ 26 ശേഷം, ഇലക്ഷന് ശേഷമേ അത് തുടങ്ങാനുള്ള ഒരു സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.